സാധാരണയായിട്ടൊരു ആളുണ്ടായിരുന്നു. അയാളിങ്ങനെ പോകുമ്പോൾ തീരെ വഴിയില്ലാതെ എനിക്ക് കുറച്ച് കാശ് വേണം, അപ്പോൾ ഇയാളുടെ പിന്നാലെ കൂടി ചോദിച്ചാൽ തരും. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇല്ലടോ, കാശൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അയ്യോ, അത് പറയാൻ പറ്റില്ല, എനിക്ക് കുട്ടികൾക്ക് അങ്ങനെയുള്ള മറ്റേ ദോഷങ്ങളുടെ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് കാശ് എനിക്ക് കിട്ടാണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഇയാൾ പിന്നാലെ ഇങ്ങനെ നടക്കുന്നാ ചോദിച്ചു, ഇങ്ങനെ അവസാനം കിട്ടുന്നത് വരെ ഇയാൾ പിന്നാലെ നടക്കുക. അപ്പോൾ ഇയാളിങ്ങനെ പോകുന്നുണ്ട്, എവിടേക്കോ പോകുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ഇയാൾ നടക്കുക തന്നെയാണ്. കിട്ടും വിചാരിച്ചിട്ട് കുറേ നടന്നു. അപ്പോൾ ഒരു കാടിൻ്റെ ഇറക്കം കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അങ്ങനെ പോയി 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 ഇരിക്കുമ്പോൾ മൂന്ന് നാല് പേര് കുറച്ച് അകലെയായിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് വട്ടം തിരിയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഇത് ഈ കാശുള്ള ആൾക്ക് മനസ്സിലായി, ഇതെന്തോ കള്ളന്മാരാണ്, നമ്മുടെ ഇതെന്തോ കാശുണ്ട്, ഈ കാശ് കക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരെ കിടന്ന് വട്ടം തിരിയണത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ മറിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യുന്നത്, തനിക്കിപ്പോൾ എത്ര കാശ് വേണമെന്നാണ് പറഞ്ഞേ. കൂടെ നടക്കുന്ന ആളോട് ചോദിച്ചു, എനിക്കൊരു 3000 രൂപ വാങ്ങി. വേഗം ഈ പൊതിയിലത്തെ കാശ് അങ്ങനെ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. നോക്കിയോളൂ, എന്നെ നോക്കിയില്ലേ, ഇനി 3000 രൂപയില്ലേ, ഇനിയിപ്പോൾ താൻ എന്ത് പോയാലും എനിക്ക് കാശ് തരണം കേട്ടോ, ഉറപ്പല്ലേ, ആ തന്നോളാം. ഇത് പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവർ വളഞ്ഞു, ഈ 4 പേര് വളഞ്ഞു. ഇടുക്കട കാശ് വന്നു. ഇടുക്കട കാശ് പറഞ്ഞാൽ ഈ വലിയ മുതലാളിയോടാണ് ചോദിച്ചത്. അയ്യോ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇങ്ങനെ കാണിച്ചു. കാശ് ആരെയിലാ, പിന്നെയുള്ള ആളുടെയിലാന്ന് ചൂണ്ടി. അപ്പോൾ അയാളെയും തട്ടിപ്പറിച്ച് ആ കാശ് മേടിച്ചോണ്ടായി. അപ്പോൾ മുതലാളി പറയണേ, അതേ കാശ് ഞാൻ തന്നൂട്ടാ, എനിക്ക് 3000 രൂപയാ പലിശ കൂട്ടിയിട്ട് തരണേ, അത് ഉറപ്പാവണം. അങ്ങനെ എന്താണുള്ളത്, അപ്പോൾ ഈ തട്ടിപ്പും മത്തങ്ങി നടത്തുന്നതാണ്, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് മാനവും അഭിമാനവും കളഞ്ഞു കുളിക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ കാശ്, ഇയാളുടെ കയ്യിലുള്ള കാശ് ആ സമയത്ത് മാത്രം കള്ളൻ പറ്റിക്കും എന്ന് കണ്ടപ്പോൾ എന്നിൽ നിന്നായ എനിക്ക് നഷ്ടം വരും, അയാളിൽ നിന്ന് പോയാൽ എനിക്ക് നഷ്ടമില്ല, അതിനല്ലേ കൈമാറിയത്. അപ്പോൾ അങ്ങനെയുള്ളതായ ആൾക്കാരെ നമ്മൾ ഒരു തരത്തിലും വിശ്വസിക്കരുത്. താൽക്കാലികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒരുപോലെ വിശ്വസിക്കാൻ പാടില്ല. ആ വിശ്വസിച്ചാൽ നമ്മൾ ചതിക്കാനും പാടില്ല. അപ്പോൾ എപ്പോഴും അത് കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.